ശ്രീനാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് മലബാറിന്റെ സ്വന്തം മുട്ട സുർക്കയാണ് കേട്ടോ. അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 8 മുട്ടയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്തു വെച്ചിട്ടുണ്ട്. പൊട്ടിച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ചേർത്തു കൊടുക്കും. ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർക്കണം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. ഈ മുട്ടയിന് വെള്ളം മാത്രം വേണം എടുത്തിട്ടും ചെയ്യാട്ടോ. ഞാനിത് മുട്ട ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. മഞ്ഞയും വെള്ളയും കൂടി എടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം. ഒരു പാത്രം എടുക്കണം കേട്ടോ. സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എല്ലാ ഭാഗത്തും ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതുപോലെ വച്ചതിന് ശേഷം അതിലേക്ക് മുട്ട അടിച്ചു വെച്ചിട്ടില്ലേ, മുട്ട അത് മെല്ലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒഴിക്കണം. ഞാനൊരു ഇഡ്ലിച്ചെമ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ റിങ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ റിങ് വെച്ച് കൊടുക്കണം. പിന്നെ ഈ മുട്ടയുടെ ഇത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കുക കേട്ടോ. അടച്ചു വെച്ചിട്ട് ഇതൊരു 30 മിനിറ്റ് സമയം വേണം വെക്കാൻ. തീയ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. കൂട്ടി വെക്കാൻ പാടില്ല. മീഡിയം, തീരെ ലോ ആവാനും പാടില്ല, ഫുള്ളിലാവാനും പാടില്ല. മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് വെക്കണം. സമയമായിട്ടോ. ഈ സമയത്ത് ഇത് തുറന്നിട്ട് ഇതാ ഞാൻ കുറച്ച് ഡേറ്റ്സ് ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. പിന്നെ പിന്നെയും അടച്ച് വെക്കുക. പകുതി വേവായതിനു ശേഷം മാത്രമേ അത് വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഡേറ്റ്സ് ഒക്കെ അടിയിലേക്ക് പോകും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ആയിട്ടേ നമുക്ക് തുറന്ന് നോക്കാം. 30 മിനിറ്റ് ആയിട്ടില്ല, 25 മിനിറ്റ് ആയപ്പോൾ തന്നെ തുറന്ന് നോക്കി. അപ്പോൾ ഇതിൻ്റെ നടുക്കൊന്ന് ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ടൂത്ത്പിക്കോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കി ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നത്. ഈ സമയത്ത് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇതിൽ നിന്ന് മാറ്റി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ചൂടെല്ലാം ആറിയ ശേഷം മാത്രമേ ഇതിൽ നിന്ന് ഇളക്കാൻ പാടുള്ളേ. പോകട്ടെ കേട്ടോ. പോയിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ ഇതിന്ന് ഇത് കണ്ടില്ല, സൈഡൊക്കെ കണ്ടില്ലേ വിട്ടിരിക്കുന്നത്, ഇതൊന്ന് മെല്ലെ ഇത് എടുക്കാം കേട്ടോ. ചൂട് എല്ലാം ആറിയ ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. ഇതാ കണ്ടില്ലേ, ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടസുക്ക റെഡി ആയിട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. പകുതി വേവായതിന് ശേഷം വേണം ഡേറ്റ്സ് ഒക്കെ അരിഞ്ഞത് ഇങ്ങനെ ഇട്ട് കൊടുക്കാനേ, അല്ലെങ്കിൽ അതിന് അടിയിലേക്ക് പോകും. അത് മുഴുവൻ വേവായിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ നിൽക്കൂല. ഒരു പകുതി വേവാകുമ്പോൾ തന്നെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചോളൂ. നല്ല ഭംഗി ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.